വാട്ടർ ബോട്ടറി വാട്ടർ ബോട്ടറി എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലാതിരിക്കില്ല ഇപ്പൊ സഖി സംഘികളുടെ ഒരു കച്ചിത്തുരുമ്പാണ് ഈ വാട്ടർ ബോട്ടറി വാട്ടർ ബോട്ടറി എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടൊരു കാര്യം ചോദിക്കുക വിചാരിക്കും ഒരു മനുഷ്യനോട് അപ്പോൾ ഉടനെ തിരിച്ച് മറുപടി ആയി ഇങ്ങോട്ടൊരു കാര്യം ചോദിക്കും എന്താ പറയുക നമ്മൾ ചോദിക്കുന്ന വിഷയത്തെ ചിലപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പേടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ മറുപടി ഇല്ലാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഗതികേടായിരിക്കും എന്താണെങ്കിലും ഒരു മറുചോദ്യം കൊണ്ട് അതിനെ ഒരു ചോദ്യത്തെ നേരിടുന്നതിനാണീ വാട്ടർ ബോട്ടറി എന്ന് പറയുക ഇപ്പം നമ്മൾ അങ്ങോട്ട് ചോദിക്കുക വാട്ട് എബൌട്ട് മറ്റേതെന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഇത് എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും എന്തായാലും വാട്ട് എബോട്ടറി തീറിയില്ലായിരുന്നെങ്കിൽ സംഖ്യകൾ ഇപ്പം എന്തായി പോയനെ നമുക്ക് എങ്ങനെ ഈ വാട്ട് അബോട്ടറി തീറി ഇവരുണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഇപ്പം നമ്മൾ പറയുകയാണ് സുപ്രീം കോടതി വിശ്വാസികളായ ഹിന്ദു സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാമെന്ന് വിധിച്ചു നിങ്ങളതിനോട് എന്ന് നമ്മൾ സംഖ്യകളോട് ചോദിക്കാൻ ചോദിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോട് ചോദിക്കുക അപ്പൊ ഉടനെ വാട്ടബോട്ടറിക്കാർ തിരിച്ചു ചോദിക്കും അതെന്താ മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുമോ മുസ്ലിം പള്ളിയിലെ സ്ത്രീകൾക്ക് നിങ്ങൾക്ക് അവിടെ സ്ത്രീകളൊക്കെ കയറ്റണ്ട അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും മറ്റു സുപ്രീം കോടതി വിധികളൊക്കെ നിങ്ങൾ നടപ്പാക്കിയോ അപ്പം എന്താ ഇത് മാത്രം നടപ്പാക്കാൻ നിങ്ങൾക്ക് ഇത്ര തിരക്കെന്ന് ഇങ്ങനെ ഈ വാട്ടബോട്ടറി തിയറിയും കൊണ്ട് ഇവരങ്ങ് തുടങ്ങായി പിന്നെ അപ്പം നമ്മൾ പറയും ഇത് ഭരണഘടന സ്ത്രീകൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശത്തിൽപ്പെട്ടതാണ് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഉടനെ വാട്ടർ ബോട്ടറിക്കാർ തിരിച്ച് ചോദിക്കാം ശാശി പീഡിപ്പിച്ച പെണ്ണിന് മൗലികാവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇവരുടെ ഒരു രീതി അപ്പോൾ നമ്മൾ ചോദിക്കും ആർത്തവം അശുദ്ധിയാണോ അതാണോ നിങ്ങളുടെ വിശ്വാസം ഉടനെ അവർ തിരിച്ചു ചോദിക്കും അതെന്താ ആറ്റുകാലിൽ ആണുങ്ങൾക്ക് പൊങ്കാലിടാൻ പറ്റാത്ത സ്ത്രീ സമത്വം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയല്ലേ വേണ്ടതെന്ന് അപ്പോൾ ഉടനെ തിരിച്ചു വയ്ക്കും ആണുങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയുമോ തെങ്ങിൽ കയറാൻ നിങ്ങൾക്ക് തിരിച്ച് ആണുങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് തെങ്ങിൽ കയറാൻ കഴിയുമോ നിങ്ങൾ പാമ്പിനെ കൊല്ലുമോ ഇതാണ് ഈ വാട്ടബോട്ടറി തിയറി അപ്പോൾ വാട്ടബോട്ടറി മാറ്റി വെച്ച് പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സംഘപരിവാറിന് ബി ജെ പിക്ക് ഭക്തർക്ക് കോൺഗ്രസിന് ചൂണയുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് ഉത്തരം സാധാരണ പ്രവർത്തകൻ ഉത്തരം പറഞ്ഞാലും മതി ചോദ്യം നമ്പർ ഒന്ന് എന്താണ് ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ആർ എസ് എസിന്റെ നിലപാട് ബി ജെ പിയുടെ നിലപാടെന്താണ് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് കോൺഗ്രസ്സുകാരാണ് ഉത്തരം പറയുന്നതെങ്കിൽ ചോദ്യം നമ്പർ രണ്ട് എന്തിനാണ് നിങ്ങൾ ശബരിമലയിൽ സമരം ചെയ്യുന്നത് നാമജപ മുദ്രാവാക്യം വിളിക്കുന്നത് എന്തിനാണ് അവിടെ ചോദ്യം നമ്പർ മൂന്ന് എന്താണ് ഈ ആചാരം എന്ന് വെച്ചാല് അല്ലെങ്കിൽ എന്താണ് ഈ ആചാര ലംഘനം എന്ന് വെച്ചാല് ആരാണ് ഈ ആചാരവും ആചാരലംഘനവും ഒക്കെ ഉണ്ടാക്കിയത് ചോദ്യം നമ്പർ നാല് ശബരിമലയിൽ യുവതികൾ കയറിയാൽ എന്ത് സംഭവിക്കും അയ്യപ്പന് അയ്യപ്പനെന്ത് സംഭവിക്കും യുവതികൾക്ക് എന്ത് സംഭവിക്കും ഭക്തർക്ക് എന്ത് സംഭവിക്കും ശബരിമലക്ക് എന്ത് സംഭവിക്കും ചോദ്യം നമ്പർ അഞ്ച് ശബരിമലയിൽ ആരാണ് സ്ത്രീ പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയത് ചോദ്യം നമ്പർ ആറ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിപ്പി പ്രവേശിക്കണമെന്ന് പറഞ്ഞ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ പിന്നീട് നിലപാട് മാറ്റിയത് രാഷ്ട്രീയ നേട്ടം മുന്നിൽ കണ്ടാണോ അല്ലെങ്കിൽ എന്താണ് കാരണം ചോദ്യം നമ്പർ ഏഴ് ശബരിമലയിൽ പോകുന്ന പുരുഷന്മാർ നാൽപ്പത്തിയൊന്ന് ദിവസം നോമ്പെടുക്കാറുണ്ടോ ഇല്ലേ ചോദ്യം നമ്പർ എട്ട് ആർത്തവം അശുദ്ധിയാണോ എന്തുകൊണ്ട് ഗർഭപാത്രമില്ലാത്ത ആർത്തവമില്ലാത്ത സ്ത്രീകൾക്ക് ഏത് പ്രായത്തിലും ശബരിമലയിൽ കയറാമോ ജെൻഡറുകൾക്ക് സ്ത്രീ വേഷത്തിൽ ശബരിമലയിൽ കയറാൻ പറ്റുമോ നിങ്ങൾ അത് അനുവദിക്കുമോ ചോദ്യം നമ്പർ ഒമ്പത് ഇതാണ് അമ്പത് വയസ്സ് കഴിഞ്ഞും ആർത്തവം നിലയ്ക്കാത്ത സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാമോ കയറിക്കൂടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കാണിച്ചാൽ നിങ്ങൾ ആർത്തവമുള്ള അമ്പത് വയസ്സായ സ്ത്രീയെ ശബരിമലയിൽ കയറ്റി വിടുമോ ചോദ്യം നമ്പർ പത്ത് ഇത് പ്രധാനപ്പെട്ട ചോദ്യം സത്യത്തിൽ സത്യത്തിൽ നിങ്ങൾ എന്തിനാണ് ശബരിമലയിൽ സമരം ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നത് എന്താണ് നിങ്ങളുടെ വിഷയം ഉത്തരമുണ്ടെങ്കിൽ പറ വെല്ലുവിളിയാണിത് സംഘപരിവാറിനോടും ബി ജെ പിയോടും കോൺഗ്രസ്സിനോടുള്ള വാട്ടബൌട്ടറി ഇല്ലാതെ കൃത്യമായി പത്ത് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ സാധാരണ പ്രവർത്തകൻ തൊട്ട് ശ്രീധരൻപിള്ള വരെയുള്ളവർക്ക് അവസരമുണ്ട് ബി ജെ പിൽ കോൺഗ്രസ്സിലെ സാധാരണ പ്രവർത്തകൻ തൊട്ട് രമേശ് ചെന്നിത്തല വരെയുള്ളവർക്ക് അവസരമുണ്ട് ആർക്കെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ വാട്ടബൌട്ടറി ഇല്ലാതെ ഈ പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറ അതാണ് സംവാദം